ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സ്ത്രീ പുരുഷ ലൈംഗികതയിലെ മൂടി വയ്ക്കപ്പെടുന്ന 9 ചൂടൻ യാഥാർത്ഥ്യങ്ങൾ നമ്മളാരും അറിയാതെ പോകരുത്. ഈ വിഷയത്തെയാണ് ഈ സെഷനിൽ അഡ്രസ്സ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ തുറന്നെഴുതുകയും ചെയ്യണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. സ്ത്രീ പുരുഷ ലൈംഗികതയിൽ നമുക്കറിഞ്ഞുകൂടാത്ത ചില ചൂടൻ ചോദ്യങ്ങളുണ്ട്. അവയ്ക്ക് ഉത്തരമായിട്ടാണ് ഈ വീഡിയോ അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, സ്ത്രീയുടെ ലൈംഗിക താല്പര്യം പുരുഷൻ്റേതുപോലെ തീവ്രമല്ല എന്നുള്ളതാണ്. എന്താണ് യാഥാർത്ഥ്യം? സ്ത്രീയുടെ ലൈംഗിക താല്പര്യവും വികാരവും പുരുഷൻ്റേതുപോലെ തന്നെ ശക്തവും തീവ്രവുമാണ്. അതാണ് യാഥാർത്ഥ്യം. പുരുഷൻ്റെ ശിശ്നാഗ്രത്തിലുള്ള അത്ര തന്നെ നാഡീതന്തുക്കൾ സ്ത്രീയുടെ ഭഗശിശ്നയിലുമുണ്ട്. പുരുഷലിംഗത്തിനേക്കാൾ കുറഞ്ഞ സ്ഥലത്ത് നാഡീഗ്രങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതിനാൽ അതിന് സംവേദനശേഷി അല്പം കൂടുതലുണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ചുരുക്കം ചില സ്ത്രീകൾക്ക് ബാഹ്യരതിമൂർച്ച സാധ്യമാകുന്നത്. പുരുഷന് ബാഹ്യരതിമൂർച്ച സാധിക്കാറില്ല. ഓരോ സ്ത്രീയുടെയും ശാരീരിക, മാനസിക, സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ലൈംഗിക പ്രതികരണത്തിലും വ്യത്യാസമുണ്ടാകാം. സമയവും സ്ഥലവും പങ്കാളിയുമായുള്ള അടുപ്പത്തിൻ്റെ സ്വഭാവവുമെല്ലാം ലൈംഗിക താല്പര്യത്തെ ബാധിക്കും. അതല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരാളുടെ ലൈംഗിക താല്പര്യത്തിൽ തോത് കുറയുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, പുരുഷൻ എപ്പോഴും രതി ആസ്വദിക്കുന്നു, സ്ത്രീക്കാണ് പലപ്പോഴും അത് ആസ്വാദ്യമല്ലാതാവുന്നത്. എന്താണ് യാഥാർത്ഥ്യം? വിഖ്യാത ലൈംഗിക ഗവേഷകനായ ബെർണിസിൻ ബർഗർഡിൻ്റെ അഭിപ്രായത്തിൽ 30% പുരുഷന്മാർക്കും പലപ്പോഴും ലൈംഗിക വീഴ്ച ഒരു ദുരിതാനുഭവം തന്നെയാണ്. പുരുഷൻ എല്ലായ്പ്പോഴും ലൈംഗിക വീഴ്ചയ്ക്ക് സജ്ജനാണ് എന്ന തെറ്റിദ്ധാരണയാണ് ഇതിനൊരു കാരണം. താല്പര്യമില്ലാത്തതുകൊണ്ട് ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന് സമ്മതിക്കുന്നവരും അതേ അവകാശം പുരുഷന് യഥാർത്ഥത്തിൽ നൽകാറില്ല. എല്ലായ്പ്പോഴും മുൻകൈ എടുക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് പുരുഷൻ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലെങ്കിലും ലൈംഗിക വീഴ്ചയ്ക്ക് ഒരുങ്ങുവാൻ നിർബന്ധിതനാവുന്നു. ഇത് ലൈംഗിക വീഴ്ച ഒരു പരാജയവും ദുരിതാനുഭവവുമാക്കും. ലൈംഗിക പരാജയങ്ങൾ മാനസികമായ തളർച്ചയും പരാജയ ബോധവും ഉണ്ടാക്കുമ്പോൾ ആത്മവിശ്വാസം തകരുകയും ചെയ്യും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴൊക്കെ സ്കലനം ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് പുരുഷന് എല്ലായ്പ്പോഴും അത് ആസ്വാദ്യമാകുന്നു എന്ന തെറ്റിദ്ധാരണയുണ്ടായത്. എല്ലാ സ്കലനവും ആഹ്ലാദകരമായ ഒരു അനുഭവമാകണമെന്നില്ല. ചിലരിലെങ്കിലും സ്കലനം വേദനാജനകമാകാറുമുണ്ട്. സ്കലനം നടന്നോ എന്നറിയാൻ പോലും പറ്റാതെ പോകുന്നവരുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുഖപ്രദമായ സ്കലനം ഉണ്ടായില്ലെങ്കിൽ പുരുഷന് ആ രതി ആസ്വദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. എന്നാൽ കൃത്യമായ രതിമുറിച്ച് അനുഭവപ്പെട്ടില്ലെങ്കിലും പലപ്പോഴും സ്ത്രീക്ക് രതി ആസ്വദിക്കാനാകുമെന്ന് സാരം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, കുതിരയുടെ കരുത്തും ചടുലതയുമുള്ള പ്രചണ്ഡമായൊരു രതിബന്ധമാണ് സ്ത്രീക്ക് ഏറെ ഇഷ്ടം. എന്താണ് യാഥാർത്ഥ്യം? പങ്കാളിക്ക് ചടുലതയും വേഗവും പോരാ എന്ന് പരാതിപ്പെടേണ്ടി വരുന്ന സ്ത്രീകൾ വിരളമാണ്. പങ്കാളിയുമായി കൂടുതൽ സമയം അടുത്ത ബന്ധത്തിൽ തുടരാനാണ് സ്ത്രീ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സാവധാനത്തിലും മൃദുവുമായുള്ള ലാളനകളും പരിചരണങ്ങളുമാണ് സ്ത്രീ ഇഷ്ടപ്പെടുന്നത്. സാവധാനത്തിലുള്ള തരളമായ ബന്ധങ്ങളും ചലനങ്ങളും പുരുഷന് കൂടുതൽ ആസ്വാദ്യകരവും ആഹ്ലാദകരവുമായിരിക്കും. ഒരു തകർപ്പൻ പ്രകടനത്തെക്കാൾ സ്നേഹപൂർണമായ ഒരു ലാസ്യമാണ് ലൈംഗിക ബന്ധത്തെയും ദാമ്പത്യത്തെയും കൂടുതൽ ഹൃദ്യമാക്കുക. രതിമൂർച്ചാ വേളയിൽ പങ്കാളിയോട് കൂടുതൽ ശക്തമായി ഒത്തുചേരാൻ സ്ത്രീക്ക് താല്പര്യമുണ്ടാകാം. ലൈംഗികതയുടെ എല്ലാ മേഖലയിലും എന്നതുപോലെ ഇക്കാര്യത്തിലും ഓരോരുത്തർക്കും താല്പര്യ ഭേദങ്ങളുമുണ്ടാവും. അവ പരസ്പരം അറിയിക്കുക എന്നതാണ് പ്രധാനം. രതിയുടെ കാര്യത്തിൽ താല്പര്യങ്ങളും അനുഭൂതികളും ഇഷ്ടാനിഷ്ടങ്ങളും സങ്കോചങ്ങളും എല്ലാം തുറന്നു പറയുക തന്നെ വേണം. നാലാമത്തെ രഹസ്യം, അല്ലെങ്കിൽ നാലാമത്തെ ചോദ്യം ഇതാണ്, സ്ത്രീകൾ പൊതുവെ സ്വയംഭോഗം ചെയ്യാറില്ല, ചീത്ത പെൺകുട്ടികളുടേതാണ് ഈ ശീലം. എന്താണ് യാഥാർത്ഥ്യം? 3-ൽ 2 സ്ത്രീകളും ഒരിക്കലെങ്കിലും സ്വയംഭോഗം ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പാശ്ചാത്യ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരം ഗവേഷണങ്ങളൊന്നും പൊതുവെ നടന്നിട്ടില്ല. ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഇത്തരമൊരു പഠനവും വിശ്വസനീയമായ ഫലങ്ങളും എളുപ്പമാവില്ല. ലൈംഗിക മോഹങ്ങൾ ഏറ്റവും ഫലപ്രദമായി സാക്ഷാത്കരിക്കാൻ കഴിയുന്ന അപകടരഹിതമായ മാർഗം സ്വയംഭോഗമാണെന്ന് എല്ലാ ലൈംഗിക ശാസ്ത്രജ്ഞന്മാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് അപകടകരമായ മാർഗങ്ങൾ തേടി അബദ്ധങ്ങളിലെത്തുന്നതിനും ലൈംഗിക മോഹം അടക്കി പിടിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിലും പെടുന്നതിനുമുള്ള സാഹചര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത്. സ്വയംഭോഗം ഒരു ശീലമായി മാറാതെയും അനിയന്ത്രിതമാകാതെയും നോക്കുകയാണ് വേണ്ടത്. ശീലമായാൽ അത് വെറും ചടങ്ങായി മാറും, ഒരു ആനന്ദവും ലഭിക്കാതെയുമാവും. ചില പാശ്ചാത്യ നിരീക്ഷണങ്ങൾ പ്രകാരം ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്നതിനേക്കാൾ മികച്ച നിലയിലാണ് പല സ്ത്രീകളും സ്വയംഭോഗത്തിലൂടെ രതിമൂർച്ച പ്രാപിച്ചിരുന്നത്. ആഹ്ലാദകരമാംവിധം സ്വയംഭോഗം ചെയ്യുന്നവർക്ക് ലൈംഗികതയെ ഒരു ഹൃദ്യാനുഭവമായി മാറ്റാനാവുമെന്നാണ് കിൻസിയെയും മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസണെയും പോലുള്ള ലൈംഗിക ശാസ്ത്ര ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. 5-ാമത്തെ ചോദ്യം, ഇരു പങ്കാളികൾക്കും ഒരുമിച്ച് രതിമൂർച്ച ഉണ്ടായാൽ മാത്രമേ ലൈംഗിക ബന്ധം വിജയകരമാകുന്നുള്ളൂ. എന്താണ് യാഥാർത്ഥ്യം? ലൈംഗിക ബന്ധത്തിലെ ഇരു പങ്കാളികൾക്കും ഒരുമിച്ച് രതിമൂർച്ച ഉണ്ടാകുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ഉണ്ടായതുകൊണ്ട് മാത്രം ആ ബന്ധം ഏറ്റവും ആഹ്ലാദകരമാകണമെന്നില്ല. രതിമൂർച്ചയ്ക്ക് ശേഷവും പങ്കാളിയുടെ സ്നേഹവും പരിചരണവും ലഭിക്കണമെന്നാണ് സ്ത്രീകൾ പൊതുവെ ആഗ്രഹിക്കുക.
സ്കലനാനന്തരം തിരിഞ്ഞുകിടന്ന് ഉറങ്ങാനാണ് മിക്ക പുരുഷന്മാർക്കും ഇഷ്ടം. ഒരുമിച്ച് രതിമൂർച്ച ഉണ്ടായാലും ശേഷം ഇങ്ങനെ അലോസരമായാൽ എന്തു ചെയ്യും? എന്ത് കാര്യം? പുരുഷ പങ്കാളിക്ക് സ്കലനം ഉണ്ടാകുന്നതിന് മുമ്പ് സ്ത്രീക്ക് രതിമൂർച്ച കൈവരിക്കാനായാൽ അതായിരിക്കും കൂടുതൽ ആഹ്ലാദകരം. തുടർന്ന് പുരുഷന് സ്കലനത്തിലേക്ക് എത്തും വരെ താല്പര്യത്തോടെ ബന്ധത്തിൽ തുടരാൻ സ്ത്രീക്ക് കഴിയാറുമുണ്ട്. ഒരുമിച്ച് രതിമൂർച്ച ഉണ്ടാകുന്നു എന്നതല്ല, ഇരുവർക്കും ആഹ്ലാദമുണ്ടാകുന്നുവോ എന്നതാണ് പ്രധാനം. ആറാമത്തെ ചോദ്യം, ലിംഗവലിപ്പം ലൈംഗിക ആസ്വാദനത്തിലെ ഏറ്റവും എന്താണ് യാഥാർത്ഥ്യം? വളർച്ചയെത്താത്ത ആൺകുട്ടികൾ മാത്രമാണ് ഇപ്പോഴും ഇത്തരം അബദ്ധധാരണകൾ വെച്ച് പുലർത്തുന്നത്. ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യത്തിൽ ലിംഗവലിപ്പത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് ഇന്ന് ഒട്ടുമിക്കവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. പുരുഷലിംഗം സാധാരണ അവസ്ഥയിൽ പല തോതിൽ വികസിച്ചും ചുരുങ്ങിയുമൊക്കെ ഇരിക്കും. എന്നാൽ ഉത്തരിച്ച നിലയിൽ ലിംഗവലിപ്പത്തിന് വലിയ ഏറ്റക്കുറച്ചിലുകളൊന്നും ഉണ്ടാവാറില്ല. 4 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെയാണ് സാധാരണഗതിയിൽ ഉദ്ധൃത ലിംഗത്തിന് നീളമുണ്ടാകുക. യോനി നാളത്തിൽ 2 ഇഞ്ചിനപ്പുറം സംവേദനശേഷി ഉണ്ടാവുകയുമില്ല. അതിനപ്പുറത്തേക്കുള്ള കടന്നുകയറ്റം അറിയാൻ സ്ത്രീ പങ്കാളിക്ക് കഴിയാറുമില്ല. ഈ 2 ഇഞ്ചോളം ആഴത്തിൽ പേശികളിൽ ഉദ്ദീപനമുണർത്തുകയും വീണ്ടു. അതിന് ഉദ്ധൃത ലിംഗത്തിന് 2 ഇഞ്ചിലധികം വലിപ്പമുണ്ടായാൽ മതി. അതായത് 6.5-7 ഇഞ്ചിലധികം നീളമുണ്ടാകുന്നത് സ്ത്രീക്ക് വിഷമം ഉണ്ടാക്കുകയുള്ളൂ എന്നറിയുക. അവയവത്തിന്റെ വലിപ്പമോ ചടുലതയോ ലൈംഗിക ബന്ധത്തിൽ പ്രസക്തമല്ല, പ്രധാനവുമല്ല. ഹൃദ്യവും തരളവുമായ ബന്ധവും പരസ്പര ധാരണയുമാണ് ഏറ്റവും പ്രാധാന്യം. 7-ാമത്തെ ചോദ്യം, പുരുഷൻ എപ്പോഴും ലൈംഗിക ബന്ധത്തിന് സജ്ജനാണ്, സ്ത്രീക്ക് മാത്രമേ ഒരുക്കം ആവശ്യമുള്ളൂ. ഇതിലെന്താണ് യാഥാർത്ഥ്യം? തീവ്രമായ ലൈംഗിക താല്പര്യമുള്ള പുരുഷന്മാരായാൽ പോലും അവർ എല്ലായ്പ്പോഴും ലൈംഗിക ബന്ധത്തിന് സജ്ജരല്ല എന്നുള്ളതാണ് സത്യം. രതിക്ക് അനുകൂലമായ സാഹചര്യങ്ങളും രതി താല്പര്യമുണർത്തുന്ന ഘടകങ്ങളുമെല്ലാം ഒത്തുചേർന്നാൽ മാത്രമേ പുരുഷനും ലൈംഗിക ബന്ധം സാധിക്കുകയുള്ളൂ. രതിയിൽ താല്പര്യമില്ലാത്ത അവസ്ഥ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണപ്പെടാറുണ്ട്. സ്ത്രീയേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പുരുഷന്റെ രതി താല്പര്യം ഉണർത്താനായി എന്ന് വരും. എങ്കിലും ഈ താല്പര്യം ബന്ധത്തിലേക്ക് എത്തണമെങ്കിൽ പുരുഷനും ധാരാളം തയ്യാറെടുപ്പുകൾ തന്നെ വേണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പുരുഷനാണ് ഉദ്ധാരണം എന്ന സവിശേഷ തയ്യാറെടുപ്പ് ആവശ്യമുള്ളത്. സ്ത്രീയേക്കാൾ എളുപ്പത്തിൽ ലൈംഗിക ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാനാവുന്നു എന്നതുകൊണ്ടായിരിക്കാം പുരുഷൻ എപ്പോഴും സജ്ജനാണ് എന്ന തെറ്റിദ്ധാരണയുണ്ടായത്. ലൈംഗികത ഒരു പോരാട്ടമാണ് എന്നും പുരുഷൻ വിജയിക്കുമെന്നുമുള്ള പുരുഷാധിപത്യ പ്രവണമായ അബദ്ധ സങ്കല്പത്തിൽ നിന്നുമാകാം ഈ മിഥ്യ അഹങ്കാരം രൂപപ്പെട്ടത്. 8-ാമത്തെ ചോദ്യം, പൂർണ്ണമായ രതിമൂർച്ച ഉണ്ടായാൽ മാത്രമേ സ്ത്രീക്ക് ലൈംഗിക സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ, എന്താണ് യാഥാർത്ഥ്യം? പുരുഷന് സ്കലനം പോലെ അനിവാര്യമായ ഒന്നല്ല സ്ത്രീക്ക് രതിമൂർച്ച. സ്കലനം കൊണ്ട് പുരുഷന് തികഞ്ഞ മാനസിക സംതൃപ്തിയും ആഹ്ലാദവും ഉണ്ടാവണമെന്നുമില്ല. അതുപോലെ രതിമൂർച്ചയിലെത്തി എന്നതുകൊണ്ട് മാത്രം സ്ത്രീക്ക് പൂർണ്ണ സംതൃപ്തിയും മാനസിക ആഹ്ലാദവും ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. എല്ലാ ലൈംഗിക ബന്ധത്തിലും എല്ലാ സ്ത്രീകൾക്കും രതിമൂർച്ച അനുഭവിക്കാൻ കഴിയില്ല. ശരിയായ രതിമൂർച്ച ഉണ്ടാക്കുന്ന ലൈംഗിക ബന്ധങ്ങൾ 40% താഴെ മാത്രമാണ് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. രതിമൂർച്ചയിലേക്ക് എത്താതെ തന്നെ തികഞ്ഞ രതിസംതൃപ്തി അനുഭവിക്കാൻ സ്ത്രീകൾക്ക് കഴിയാറുണ്ട്. ശാരീരികമായ പ്രകടനങ്ങളെക്കാൾ മാനസികമായ അടുപ്പവും സ്നേഹവും ഒരുക്കങ്ങളുമാണ് സ്ത്രീയെ രതിമൂർച്ചയിലേക്ക് എത്തിക്കുന്നത്. സ്ത്രീ രതിമൂർച്ചയിലെത്തിയോ എന്നറിയാൻ ചിലപ്പോൾ പങ്കാളിക്ക് കഴിയാതെ വരാറുമുണ്ട്. അടുത്ത പരിചയം കൊണ്ട് പങ്കാളിയുടെ ഭാവപ്രകടനങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഇത് മനസ്സിലാക്കാനാവും. എന്നാൽ വലിയൊരു വിഭാഗം സ്ത്രീകൾ രതിമൂർച്ചയിലെത്തുന്നു എന്ന് നടിച്ച് പങ്കാളിയെ സമാശ്വസിപ്പിക്കാറുണ്ട്. ഈ കപട രതിമൂർച്ച തിരിച്ചറിയ എളുപ്പവുമല്ല. പുരുഷ പങ്കാളിക്ക് മാനസിക ആഹ്ലാദമേകാനുള്ള ഒരുതരം ത്യാഗ മനോഭാവമാണ് ഈ കപട രതിമൂർച്ചയ്ക്ക് പിന്നിൽ. രതിമൂർച്ച എന്ന സവിശേഷ അവസ്ഥയല്ല പ്രധാനം, ലൈംഗിക ബന്ധം ആഹ്ലാദവും സംതൃപ്തിയും നൽകുന്നുണ്ടോ എന്നതാണ് പ്രാധാന്യം. 9, ലൈംഗികതയെക്കുറിച്ച് പുരുഷന് എല്ലാ അറിവും ഉണ്ടായിരിക്കും, എല്ലാറ്റിനും മുൻകൈ എടുക്കേണ്ടത് പുരുഷനാണ്, എന്താണ് ഇതിൽ യാഥാർത്ഥ്യം? ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പൊതുവെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പിന്നോക്കമാണ് നമ്മുടെ രാജ്യത്ത്. പുരുഷന്മാർക്ക് ഇത്തരം വിവരങ്ങൾ കിട്ടുന്നത് മിക്കപ്പോഴും കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ അശാസ്ത്രീയ പുസ്തകങ്ങളിൽ നിന്നോ അശ്ലീല കഥകളിൽ നിന്നോ ഒക്കെയാവാം. അവ പലപ്പോഴും പകരുന്ന തെറ്റായ വിവരങ്ങൾ മാത്രമായിരിക്കും. ലിംഗവലിപ്പത്തെക്കുറിച്ചും സ്ത്രീയെ പ്രീതിപ്പെടുത്താനുള്ള സൂത്ര വിദ്യകളെക്കുറിച്ചും ഒക്കെയുള്ള മണ്ടൻ ധാരണകൾ ധാരാളമുണ്ട്. ലൈംഗിക കാര്യങ്ങളിൽ സ്ത്രീ മുൻകൈ എടുക്കുന്നത് ഒരു ഇരു പങ്കാളിക്കും ആഹ്ലാദകരമായിരിക്കും. പുരുഷനാണ് അധികാരമുള്ളത് എന്ന തെറ്റിദ്ധാരണയും അവന് എന്തു തോന്നും എന്ന പേടിയും മൂലമാണ് സ്ത്രീകൾ മുൻകൈ എടുക്കാൻ മടിക്കുന്നത്. കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്ത ചില പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീ മുൻകൈ എടുക്കുന്നത് അങ്കലാപ്പുണ്ടാക്കുകയും ചെയ്യും. ശരിയായ അറിവും നല്ല പരസ്പര ധാരണകളും ഉള്ളവരാണെങ്കിൽ ലൈംഗിക ജീവിതത്തിൽ അവർ തുല്യ പങ്കാളികളായിരിക്കും. ഇവിടെ ഒരു തരത്തിലുള്ള സങ്കോചവും മടിയും ഉണ്ടാവേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെയും ലൈംഗിക ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റുന്ന 9 കാര്യങ്ങളാണ് നമ്മൾ മേൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് നന്ദി. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ. ശുക്രിയ. ഫിർ മിലെങ്കി. ബൈ ബൈ.